നമസ്കാരം. നമ്മുടെ കേരളത്തിലെ കോവിഡ് നിയന്ത്രണവും പ്രതിരോധവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണാറുണ്ട്. നേരത്തെ അത് 6 മണി മുതൽ ആയിരുന്നു, ഇപ്പോൾ അത് 5 മണി മുതൽ ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതായത് ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഈ കോവിഡ് നടപടികളുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം കണ്ടുകൊണ്ടിരിക്കെ ഒരു ചെറിയ കാര്യം പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ആദ്യം കോവിഡിന്റെ ആ ദിവസത്തെ അവസ്ഥയും മറ്റു റിപ്പോർട്ടുകളുമൊക്കെ പറയുന്നു, തുടർന്ന് അങ്ങോട്ട് മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അത് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയ, അതായത് കാര്യമായ തുക സംഭാവന നൽകിയവരുടെ ഒരു പട്ടിക വായിക്കും. അത് സ്ഥാപനങ്ങളാകാം, വ്യക്തികളാകാം, അതുപോലെ തന്നെ ഒരാൾ കണ്ണൂർ ജില്ലയിലെ ഒരാൾ സ്ഥലം നൽകി, 6 സെന്റ് സ്ഥലം നൽകിയ കാര്യമൊക്കെ മുഖ്യമന്ത്രി ഇന്നലെ പറയുകയുണ്ടായി. ഇന്നലത്തെ വാർത്താസമ്മേളനമാണ് കേട്ടോ. അതങ്ങോട്ട് കഴിഞ്ഞ് വിവിധ സ്ഥാപനങ്ങളുടെ കാര്യം പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കട സർവീസ് സഹകരണ ബാങ്കിനെക്കുറിച്ച് പരാമർശിച്ചു. ബാങ്ക് നൽകിയത് 25 ലക്ഷം രൂപയാണ്. അത് പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ ഒന്ന് സംശയിച്ചു. ഒരു സെക്കൻഡ് മുഖ്യമന്ത്രി ഒന്ന് നിർത്തിയിട്ട് ആദ്യ ഗഡുവായിരിക്കും അവർ തന്നത്. പേരൂർക്കട സർവീസ് സഹകരണ ബാങ്ക് വലിയ ബാങ്കാണ്. 25 ലക്ഷം രൂപയൊന്നുമല്ല അവർക്കതിൽ കൂടുതൽ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ കഴിയും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അത് വ്യക്തമാക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങളൊന്ന് കാണും. പേരൂർക്കട സർവീസ് സഹകരണ ബാങ്ക് 25 ലക്ഷം രൂപ. പേരൂർക്കട സർവീസ് സഹകരണ ബാങ്ക് കാര്യമായ ഒരു ബാങ്കാണ് നമ്മുടെ ഈ ജില്ലയിലെ. പക്ഷെ അവരാദ്യ ഗഡുവായിരിക്കും ചിലപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം നൽകിയത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ആദ്യ ഗഡു പ്രയോഗം ഏറ്റു. പേരൂർക്കട സർവീസ് സഹകരണ ബാങ്ക് 75 ലക്ഷം രൂപ കൂടി, അതായത് 3/4 കോടി രൂപ കൂടി. ഇന്നലെ കൊടുത്ത 25 ലക്ഷത്തിന് പുറമെ 75 ലക്ഷം രൂപ കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. മുഖ്യമന്ത്രി അക്കാര്യം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകമായി എടുത്ത് പറയുകയും ചെയ്തു. നല്ല കാര്യം തന്നെ, വളരെ നല്ല കാര്യം തന്നെ. അപ്പോൾ എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങളാൽ കഴിയും വിധം ആവും വിധം സംഭാവനകൾ നൽകുക. ഈ കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാനുള്ള ആ യജ്ഞത്തിൽ നമുക്കെല്ലാവർക്കും പങ്കാളികളാകാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി തീർച്ചയായും അതുതന്നെയാണ് വേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.